നമസ്കാരം ഡൽഹിയിലെ മാധ്യമ മാധ്യമപ്രവർത്തകർ നേരിടുന്നത് സമാനതകളില്ലാത്ത തിരിച്ചടി തന്നെയാണ് ലോകത്തെവിടെയും കലാപങ്ങൾ ഉണ്ടാവുമ്പോൾ അത് പ്രത്യേകിച്ച് വംശീയ കലാപങ്ങൾ ആവുമ്പോൾ അതിന് ഇരകൾ ആവുന്നത് മാധ്യമപ്രവർത്തകരാണ് അങ്ങനെ കലാപഭൂമിയിൽ ഇറങ്ങിച്ചെന്ന് ധൈര്യത്തോടുകൂടി ഇടപെടാൻ കഴിയുന്ന മാധ്യമപ്രവർത്തകർ അവരാണ് വാസ്തവത്തിൽ മാധ്യമ എന്ന സ്വതന്ത്രമായ ഒരു തൊഴിൽ മേഖലയ്ക്ക് വെളിച്ചം പകരുന്നത് ലോകത്തെ എല്ലാ കലാപഭൂമിയിലും മാധ്യമപ്രവർത്തകർ പോവാറുണ്ട് പ്രത്യേകിച്ച് ഗൾഫിൽ യുദ്ധങ്ങൾ നടക്കുമ്പോൾ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ വംശീയ കലാപങ്ങൾ നടക്കുമ്പോൾ അനേകം മാധ്യമപ്രവർത്തകർ ധീരതയോടുകൂടി റിപ്പോർട്ടിങ്ങിന് പോയിട്ടുണ്ട് അവരിൽ പലരും കൊല്ലപ്പെട്ടിട്ടുണ്ട് അവരാണ് യഥാർത്ഥത്തിൽ മാധ്യമപ്രവർത്തകരുടെ രക്തസാക്ഷികൾ അതുകൊണ്ട് തന്നെ ഡൽഹിയിൽ ഇപ്പോൾ കലാപം നടക്കുമ്പോൾ അത് പ്പോർട്ട് ചെയ്യേണ്ട പ്രവർത്തകരെ നമുക്ക് അനുഭാവം ഉണ്ടാവേണ്ടതുണ്ട് പിന്തുണയ്ക്കേണ്ടതുണ്ട് കാരണം കലാപം നടക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും മറ്റുള്ളവർ മാറിക്കഴിയുമ്പോൾ സാധാരണക്കാർ വീടുകളിൽ തന്നെ കഴിയുമ്പോൾ കലാപഭൂമിയിൽ ചെല്ലാൻ ബാധ്യസ്ഥരാവുകയാണ് അവർ കാരണം അവർക്ക് ജീവൻ ഭയന്ന് വീട്ടിലിരിക്കാൻ കഴിയുകയില്ല ആ അക്കൂട്ടത്തിൽ നമ്മുടെ മലയാളികളായ മാധ്യമ പ്രവർത്തകരുമുണ്ട് അവരിൽ പലരും തടഞ്ഞു വയ്ക്കപ്പെടുന്നു ആക്രമിക്കപ്പെടുന്നു അവരോടൊക്കെയുള്ള എൻ്റെ അനുഭാവവും അനുകമ്പയും സ്നേഹവും ഞാൻ പരസ്യമായി തന്നെ പ്രഖ്യാപിക്കുന്നു പക്ഷേ നമ്മുടെ മാധ്യമ പ്രവർത്തകർ പ്രത്യേകിച്ച് മലയാളി മാധ്യമ പ്രവർത്തകർ കുറച്ചുകൂടി അവധാനതയും കോമൺ സെൻസും കാണിക്കേണ്ടിയിരിക്കുന്നു ഇതൊരു വർഗീയ കലാപമാണ് ഈ നാട്ടിൽ വർഗീയ കലാപം റിപ്പോർട്ട് ചെയ്യുമ്പോൾ പറയേണ്ടത് അല്ലെങ്കിൽ കാത്തുസൂക്ഷിക്കേണ്ടതോ ആയ ചില നിബന്ധനകളുണ്ട് അതുകൊണ്ടാണ് ഡൽഹിയിൽ മരിച്ചവരുടെ പേര് വിവരങ്ങൾ പുറത്തേക്ക് വരാത്തത് ഡൽഹിയിൽ ആരാണ് മരിച്ചത് എന്ന് വ്യക്തമാക്കിയാൽ വിവരങ്ങൾ പറഞ്ഞാൽ ആ മരിച്ച അവരുടെ അല്ലെങ്കിൽ മരിച്ച സമുദായത്തിൽപ്പെട്ടവരുടെ വികാരം കത്തിജ്വലിക്കുന്നത് കൊണ്ടാണ് അതുകൊണ്ട് പലപ്പോഴും യാഥാർത്ഥ്യം ഒന്നാണെങ്കിൽ കൂടി കലാപത്തിന് ആളിക്കത്തിക്കാത്ത തരത്തിൽ റിപ്പോർട്ട് ചെയ്യേണ്ട ബാധ്യത ധാർമ്മികമായും നിയമപരമായിട്ട് ഭാഗ്യവിശാൽ നമ്മുടെ മാധ്യമ മാധ്യമപ്രവർത്തകർ കേരളത്തിലെ മാധ്യമ മാധ്യമപ്രവർത്തകർ ആ അതിർ വരമ്പരകൾ ലംഘിക്കുന്നു അവർ വളരെ വികാരപരമായി തന്നെ അവർ ഒരു റിപ്പോർട്ടിങ് നടത്തും ഒരു അവർ റിപ്പോർട്ട് ചെയ്യുന്നത് ശരിയായിരിക്കും തെറ്റാണേന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ കലാപം ആക്കം കൂട്ടുന്ന തരത്തിൽ റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല ഇന്നലെയൊക്കെയും നമ്മൾ കണ്ടു പി ആർ പ്രവീണിനെ പോലെയുള്ളവർ ധീരതയോടുകൂടി നടത്തിയ റിപ്പോർട്ടിങ്ങിനെ നമ്മൾ ആദരിക്കേണ്ടതുണ്ട് ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഒരു ലേഖിക അവരുടെ അനുഭവം വ്യക്തമാക്കി അതായത് കലാപകാരികൾ മാധ്യമപ്രവർത്തകരെ പോലും ആക്രമിക്കുന്നു അവരോട് ജയ് ശ്രീറാം വിളിക്കാൻ പറയുന്നു തുടങ്ങിയ നടപടികൾ നമ്മൾ കണ്ടു മാത്രമല്ല ഒരു മാധ്യമ പ്രവർത്തകൻ നെഞ്ചിൽ വെടിയേറ്റ് ചികിത്സയിലാണ് ഇതൊക്കെ നടക്കുമ്പോഴും യാഥാർത്ഥ്യവുമായി ബന്ധമില്ലാത്ത റിപ്പോർട്ടിങ്ങും മറുവശത്ത് നടക്കും നമ്മൾ ഇന്നലെ മീഡിയ വണ്ണിൻ്റെ റിപ്പോർട്ട് നമ്മൾ കണ്ടു നമ്മൾ ആ സാഹചര്യം വിലയിരുത്തേണ്ടതുണ്ട് മീഡിയ വൺ ഹിന്ദു കലാപകാരികൾ അതാ അടിച്ചമർത്തുന്നു ഹിന്ദു കലാപകാരികൾ മുസ്ലിമുകളുടെ ജീവൻ എടുക്കുന്ന തരത്തിൽ റിപ്പോർട്ട് ചെയ്യുകയും അതാ കലാപകാരികൾ ഞങ്ങളുടെ ലേഖകനെ നേരിടുന്നു എന്ന് വാർത്താവതാരകൻ പറയുകയും എന്നാൽ കലാപകാരികൾ നേരിടാൻ വന്നപ്പോൾ അവരിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി ഞാൻ മുസ്ലിമാണ് എൻ്റെ ഐ ഡി കാർഡ് നോക്കൂ എന്ന് പറയുന്ന ദൃശ്യങ്ങൾ നമ്മൾ കാണുകയാണ് അതായത് വാർത്ത പറയുമ്പോൾ പറയുന്നു ഹിന്ദു കലാപകാരികൾ ആക്രമിക്കുന്നു എന്ന് പറയുന്നു എന്നാൽ ഹിന്ദു കലാപകാരികളോട് ഞാൻ മുസ്ലിമാണ് എൻ്റെ ഐ ഡി കാർഡ് നോക്കി എന്നെ ഒന്നും ചെയ്യരുത് എന്ന് ഒരു മാധ്യമ പ്രവർത്തകൻ തനിക്കറിയാവുന്ന ഹിന്ദിയിൽ പറയുന്ന സാഹചര്യം വാസ്തവവും നുണയും തമ്മിലുള്ള അതിർവരമ്പുകൾ ലംഘിക്കുന്നു വാസ്തവത്തിൽ ഈ ഒരു വാർത്തയിൽ ഈ സംഭവം യാദർച്ഛകമായി ലൈവായി സംഭവിച്ച ആ കാര്യത്തിൽ ഒരു കാര്യം വ്യക്തമാണ് അവിടെ ആ മാധ്യമ പ്രവർത്തകനെ ആക്രമിക്കാൻ ശ്രമിച്ചത് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട കലാപകാരികളാണ് എന്നാൽ അതിനർത്ഥം എല്ലാവരും കലാപകാരികൾ മുസ്ലിമുകൾ ആണ് എന്നല്ല ഭൂരിപക്ഷവും ഹിന്ദു കലാപകാരികളാവാം പക്ഷേ നമ്മൾ ഹിന്ദു കലാപകാരികൾ മാത്രമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയും ലൈവായി മുസ്ലിമാണ് എന്നെ രക്ഷിക്കണം എന്ന് പറയുകയും ചെയ്യുന്നതിലൊരു അയാഥാർത്ഥ്യമാണ് ഇത്തരം നുണകളും ദയവായി മാധ്യമ പ്രവർത്തകർ ഒഴിവാക്കേണ്ടതുണ്ട് ഏതു തരം മാധ്യമത്തെ നിങ്ങൾ പ്രതിനിധീകരിച്ചാലും നിങ്ങൾ ഒന്ന് നിങ്ങൾ മതം അറിയാത്ത തരത്തിൽ റിപ്പോർട്ട് ചെയ്യാൻ പഠിക്കുക രണ്ട് നിങ്ങൾ ജീവൻ പണയം വെച്ചുകൊണ്ട് ചെയ്യുമ്പോഴും നിങ്ങൾ സത്യം മാത്രം പറയുക നുണ പറയരുത് എല്ലാ സത്യങ്ങളും പറയാൻ കഴിഞ്ഞെന്ന് വരില്ല പക്ഷേ നുണ പറയരുത് ഇപ്പോൾ ഇത് ഏറ്റവും വലിയ ഉദാഹരണമാണ് മീഡിയ വൺ ഹിന്ദു കലാപകാരികളെക്കുറിച്ച് വാർത്ത പറയുകയും ആ ഹിന്ദു കലാപകാരികളോട് ഞാൻ മുസ്ലിമാണ് എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല ഒരിക്കലും ഞാൻ മുസ്ലീമാണ് എന്നെയൊന്നും ചെയ്യരുതേ എന്ന് ഹിന്ദു കലാപകാരികളോട് പറയില്ല നമുക്കത് സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്നതാണ് അല്ലെങ്കിൽ ചങ്കൂറ്റത്തോടുകൂടി നെഞ്ചുകൊടുത്ത് ഞാൻ മുസ്ലീമാണ് നീ എന്നെ എന്തെങ്കിലും ചെയ്യടാ എന്ന് ചോദിക്കുന്നതും എന്നെ ഒന്നും ചെയ്യരുതേ ഞാൻ മുസ്ലീമാണ് എൻ്റെ ഐ ഡി കാർഡ് നോക്കുമെന്ന് പറയുന്നതും അത് രണ്ടാണ് അതുകൊണ്ട് ദയവായി മാധ്യമ പ്രവർത്തകർ കുറച്ചുകൂടി മര്യാദ കാട്ടുക കുറച്ചുകൂടി മാന്യത കാട്ടുക സത്യം മാത്രം പറയുക എല്ലാ സത്യവും പറയണമെന്നില്ല കലാപത്തിന് കാരണമാകുമെങ്കിൽ എല്ലാ സത്യവും പറയേണ്ടതില്ല പക്ഷേ നിങ്ങളുടെ മാധ്യമത്തിൻ്റെ രാഷ്ട്രീയത്തിന് വേണ്ടി മാധ്യമത്തിൻ്റെ മതത്തിനു വേണ്ടി നിങ്ങൾ നുണ പറയരുത് നിങ്ങളുടെ ഒരു നുണ അനേകായിരങ്ങളുടെ ജീവന് ഭീഷണിയാവും എന്ന് മറക്കരുത്